ഇന്ന് പുറത്തു വന്ന മൂന്ന് ഐ പി എൽ വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റിയൽ ഇലവൻ ഫാൻസി ആപ്പാണ്. ഈ ഒരു ഫാൻസി ഇലവൻ ആപ്പിലാണ് ഞാനും ഈ ഐ പി എല്ലിൽ കളിക്കുന്നത്. കാരണം ഇവിടെ ഫസ്റ്റ് ഗെയിം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാം. 5000 രൂപ വെൽക്കം ബോണസ് ഇവിടെ നിന്ന് കിട്ടും. അതുമാത്രമല്ല ഒപ്പീനിയൻ ആൻഡ് പോൾസ് ഇവിടെയുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പൈസ സമ്പാദിക്കാം. അതുപോലെ ഫ്രീ ഇൻസ്റ്റന്റ് ക്യാഷ് വിഡ്രോവൽ ചെയ്യാം. 24/7 കസ്റ്റമർ സപ്പോർട്ട് ഫ്രീ ഗീവ് ഇവിടെ കൊടുക്കുന്നുണ്ട്. 100% അഷ്യൂർഡ് വിന്നിങ്സും റഫർ ചെയ്തും പൈസ ഉണ്ടാക്കാം. കൂടാതെ 0% കമ്മീഷൻ ലിങ്ക്സ്, ലോവസ്റ്റ് എൻട്രി ഫീ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആദ്യ മാച്ച് ഫ്രീ ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ താഴെയുള്ള ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ചു നോക്കൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്നലത്തെ മാച്ചിലും മുംബൈ CSKയോട് തോറ്റു. ഇതിപ്പോൾ അടുപ്പിച്ച് രണ്ടാമത്തെ മാച്ചിലാണ് മുംബൈ തോറ്റിരിക്കുന്നത്. ഇന്നലത്തെ മാച്ചിൽ ജോഫ്രെ ആർച്ചർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. താരത്തിന് എന്ത് പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാര്യം രോഹിത് ശർമ്മ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ആർച്ചർക്ക് പരിക്ക് ഒന്നും തന്നെ ഇല്ല. ഒരു പ്രിക്കോഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ ആർച്ചറെ കളിപ്പിക്കാതിരുന്നത്. ചെറിയൊരു പരിക്കിന്റെ സൂചന മാത്രമേ ആർച്ചറിനെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ പരിക്ക് ആകാതിരിക്കാനാണ് ആർച്ചറെ ഒഴിവാക്കിയത്. അതുകൊണ്ട് അടുത്ത മാച്ചിൽ ആർച്ചർ കളിച്ചേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്നലത്തെ മാച്ചും ജയിച്ച് ചെന്നൈ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 4th എത്തിയിരിക്കുകയാണ്. അടുപ്പിച്ച് ഇപ്പോൾ ചെന്നൈ 2 ജയിച്ചു. എന്നാൽ ഇപ്പോൾ ചെന്നൈക്ക് അടുത്തൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അവരുടെ സൂപ്പർ താരം ദീപക് ചഹറിനെ പരിക്കേറ്റിരിക്കുകയാണ്. ഇന്നലെ ആദ്യ ഓവർ എറിഞ്ഞപ്പോൾ ദീപക് ചഹറിനെ പരിക്കേറ്റിരുന്നു. താരത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ്. ചഹറിന് ഇനി അടുത്ത 4-5 കളിക്കാൻ സാധിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ചെന്നൈ ബൗളിങ്ങിൽ വീക്കാണ്. ഇനി ചഹറും കൂടി ഇല്ലെങ്കിൽ അത് ചെന്നൈക്ക് ദോഷം ചെയ്യും. ഇനി ചഹർ ഐ പി എല്ലിന്റെ പകുതി സീസൺ ആയാൽ മാത്രമേ കളിക്കുകയുള്ളൂ. 5 മിനിമം നഷ്ടപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സീസൺ പകുതിക്ക് ശേഷമായിരിക്കും ടൈറ്റ് മത്സരങ്ങൾ വരുന്നത്. ആ സമയത്ത് ചഹർ ടീമിലേക്ക് തിരിച്ചെത്തും. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്നലത്തെ മാച്ച് രാജസ്ഥാൻ ജയിച്ചുവെങ്കിലും രാജസ്ഥാൻ ഇപ്പോഴും 4 ശരിക്കൊരു താരത്തെ കളിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ദേവദത്ത് പടിക്കൽ ഫ്ലോപ്പായിരുന്നു. പകരം ഇപ്പോൾ റിയാൻ പരാങ്ക് ഇറങ്ങി. താരത്തിനും ഫോമാകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് 4 ഒരു പുതിയ താരത്തെ ഇറക്കാനാണ് ഇപ്പോൾ രാജസ്ഥാന്റെ പദ്ധതി. അത് മറ്റാരുമല്ല വാണ്ടർഡസനാണ്. അടുത്ത മാച്ച് മുതൽ രാജസ്ഥാന് വേണ്ടി താരം കളിച്ചേക്കും. T20 ക്രിക്കറ്റിലെ വെടികെട്ട് താരമാണ് റാസി വാണ്ടർഡസൻ. നിലവിലിപ്പോൾ സഞ്ജുവിന് രാജസ്ഥാൻ പോയിന്റ് ടേബിളിൽ 1st. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.